മച്ചമാരെ, നിങ്ങൾ യൂസ്ഡ് കാർസ് നോക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നുള്ളത് പന്തളത്ത് ട്രൂ വാല്യൂവിൻ്റെ ഷോറൂമിലേക്കാണ് മച്ചമാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇവരുടെ വ്യാഴാഴ്ച ഒരു വൺ ഇനാഗുറേഷൻ നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഓഫർ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് യൂസ്ഡ് കാർസിൻ്റെ കളക്ഷനാണ് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഇവിടെ കിടക്കുന്ന വണ്ടികൾ, ഞാനൊന്ന് കാണിച്ചു തരാം. ഫുൾ ഇതാണ്ട് അടിപൊളി നീറ്റ് വണ്ടികളാണ്. ആൾട്ടോ ഒക്കെ വേണ്ടവർക്കായിട്ട് നല്ല കുട്ടപ്പൻ സുന്ദരം വണ്ടികളാണ് കിടക്കുന്നത്. എല്ലാം മാരുതിയുടെ വണ്ടി മാത്രമല്ല, റെനോൾട്ട് ഉണ്ട്, ടാറ്റയുണ്ട്, മാരുതി സുസുക്കി ഉണ്ട്, അങ്ങനെ എല്ലാ കമ്പനിയും കൂടെ ഇവർ എക്സ്ചേഞ്ച് എടുക്കുന്നത് ഇവിടെ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞ ഇത് കൊണ്ടിട്ടാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടികളുടെ ഫുൾ കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഇത്രയും കിടക്കുന്ന കാറുകളുടെ കാര്യങ്ങളും ഡീറ്റെയിലും നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അതുകൂടാതെ ഇവരുടെ ഗ്യാരേജിലുള്ള ബാക്കി ഗോഡൌണിൽ കിടക്കുന്ന വണ്ടിയുടെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ വണ്ടി ഇവരുടെ കയ്യിലുണ്ട് എല്ലാ ഡീറ്റെയിലും ഇവിടുത്തെ ആ ഒരു ബ്രോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്തായാലും നമുക്ക് ഓരോ വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഇതാണ് നമ്മൾ വരുമ്പോൾ ഒരു സെലീറിയ കാണിക്കുന്നുണ്ട്. ബ്രോ ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയും, ഒരു സെലീറിയ 17 മോഡലാണ്. 2017 ആണോ? 17 മോഡൽ. ഓക്കേ ബ്രോ. ഓണർഷിപ്പ് സിംഗിൾ, 66,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. 66,000. ആ നമുക്ക് വില വരുന്നത് 415,000 ആണ്. 415,000 രൂപ. ഇനാഗുറേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ഒരു 4-10 ഗ്ലാസ് ഉൾപ്പെടെ വേണം നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ബ്രോ ഇതെന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര അടച്ചാൽ നമുക്കൊരു 40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് എന്ത് ഓഫറാണ് ബ്രോ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്? നമുക്ക് ഓഫറെല്ലാം വരുന്നത് നമുക്ക് എല്ലാ വണ്ടിക്കും അന്ന് ബുക്ക് ചെയ്യുന്ന എല്ലാ വണ്ടിക്കും 5,000 രൂപയുടെ ആക്സസറീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. 5,000 രൂപയുടെ ആക്സസറീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ബ്രോ. അതുപോലെ തന്നെ ഈ വണ്ടി സർട്ടിഫൈഡ് വണ്ടിയാണ്, നമുക്ക് 6 മാസത്തെ വാറണ്ടി വരുന്നുണ്ട്, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. സർട്ടിഫൈഡ് വണ്ടിയുടെ ഗുണം എന്തൊക്കെ ബ്രോ? സർട്ടിഫൈഡ് വണ്ടിയാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 6 മാസത്തെ വാറണ്ടിയാണ്, അതായത് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. എഞ്ചിന്, ഗിയർ ബോക്സ്, എസി അതെല്ലാം റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ ബ്രോ. അതും അതിപ്പെടുന്നത് അല്ലേ? ഈ ആ ഒരു കാറ്റഗറി പെടുന്നത്. 2000 എത്ര വട്ടാ? 2016 ശേഷമുള്ള മാരുതി വണ്ടിക്കെല്ലാം നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ ബ്രോ. അപ്പൊ ഇത് ലാസ്റ്റ് നമ്മൾ 4-10 ഇറക്കാം. 4-10 കൊടുക്കാം അല്ലേ? ഡൗൺ പേയ്മെന്റ് എത്ര അടയ്ക്കണം? ഒരു 45 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ എടുക്കാൻ പറ്റും. റെനോൾട്ടിന്റെ കിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 50,000 രൂപയ്ക്ക്. മച്ചാനെ ഇതിന്റെ ബാക്കി എങ്ങനെ ഡീറ്റെയിൽ എന്ന് പറയാം? ഇത് 2016 മോഡലാണ്. 2016 മോഡൽ എത്ര കിലോമീറ്റർ ഓടി? 71,000 ഓടിയിട്ടുണ്ട്. എത്ര? 71,000. ഓക്കെ ബ്രോ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ആണ്. വണ്ടി വില വരുന്നത് നമുക്ക് 260 ആവും. 260 ആവും. ബാക്കി നമ്മൾ 40,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഓക്കെ ബ്രോ. അത്യാവശ്യം നല്ല കിടിലം വണ്ടി അല്ലേ ബ്രോ? സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടുത്തതാണ്ട് സാധാരണക്കാരുടെ കിടിലം വണ്ടിയായ വാഗണാറ് ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയാം ബ്രോ? ഇത് 18 മോഡലാണ്. 2018 മോഡൽ അല്ലേ? സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 78,000 ഓടിയിട്ടുണ്ട്. ആ ഇതിന്റെ റേറ്റ് വരുമ്പോൾ 4.5 ആവും. നമുക്ക് 4-10 ലാസ്റ്റ് ഇറക്കാൻ പറ്റും. 4-10. ഓക്കെ ബ്രോ. ഇനി നമുക്ക് മാക്സിമം 3-3.5 വരെ നമുക്ക് ഫിനാൻസ് കിട്ടും. ആ ബാക്കി നമ്മൾ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 6 മാസത്തെ വാറണ്ടി 3 സർവീസും വരുന്നുണ്ട്. ഉണ്ട് ഇല്ലേ? 6 മാസത്തെ വാറണ്ടി 3 സർവീസും. ഓക്കെ മച്ചാൻ. സ്വിഫ്റ്റ് 2019 VX ആണ്. 2019 VX അല്ലേ? 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല അടിപൊളി വണ്ടി അല്ലേ ബ്രോ? ഇന്റീരിയർ ഒക്കെ ഒരു രക്ഷയില്ലാത്ത, സീറ്റ് ഫുൾ മാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ആ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ആണല്ലേ. ഇത് നമുക്ക് 1 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. 1 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് അല്ലേ? ഇത് ലാസ്റ്റ് നമ്മൾ എത്ര ബ്രോ കൊടുക്കുന്നേ? ലാസ്റ്റ് നമുക്കൊരു 6-10. 6-10 അല്ലേ? 6-10 നമ്മൾ ഈ ഒരു വണ്ടി കൊടുക്കുന്നത്. ഒരു വർഷത്തെ, 2019 ശേഷം ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ 1 വർഷം വാറണ്ടി ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇതിന് പുതിയതിന് എത്ര രൂപയുണ്ട്? പുതിയതായതുകൊണ്ട് 7.40 അപ്പൊ നമ്മൾ ഈ ഒരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽ നിങ്ങളെ കാണിച്ചു. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണം, ഈ വണ്ടി വന്ന് നോക്കണം, അകത്ത് കയറി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്രൂ വാല്യൂവിന്റെ ഈ ഒരു ബ്രോയുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മുടെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുക. അതിന്റെ ഇപ്പുറത്തായിട്ട് ടാറ്റയുടെ ഒരു ബോൾട്ട് കിടപ്പുണ്ട്. മച്ചാൻ ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞേ? ബോൾട്ട് 15 മോഡലാണ്. 2015 മോഡൽ അല്ലേ? 24,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 24,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ടാറ്റയുടെ വണ്ടിയൊക്കെ ഇപ്പം ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് വേണ്ടി ടാറ്റയുടെ ഒരു ബോൾട്ട് സെക്കൻഡ് കിടപ്പുണ്ട്. മച്ചാൻ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റേറ്റ് വരുമ്പോൾ നമുക്ക് 3.75 ആവും. 3.75 മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെഗോഷ്യബിൾ ആ റേറ്റ് അല്ലേ? ഈ 3.75 ഇവർ ചോദിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര നെഗോഷ്യബിൾ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അതാണ് ട്രൂ വാല്യൂന്ന് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും അല്ലേ ബ്രോ? ഇതിന്റെ എത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ? 24,000. സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്കൊരു 50 രൂപ അടച്ചാൽ 50,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടാറ്റയുടെ ബോൾട്ട് ഇറക്കാൻ പറ്റും. മച്ചാമാരെ 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി വേണം. 40,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇറക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു ആൾട്ടോ 800 ഉണ്ട്, ഇതും 40,000 രൂപയ്ക്ക് ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റും. മച്ചാൻ ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞേ?
2017 മോഡലാണ് 29,000 കിലോമീറ്റർ കവർ ചെയ്തു. 29,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 29,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റ് വണ്ടി, കിളിക്കുഞ്ഞു വണ്ടിയാണ്. അപ്പൊ ബ്രോ, ഇതിന്റെ ഡീറ്റെയിൽ എന്തൊക്കെയാ വരുന്നത്? ഇതിന്റെ ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ പ്രൈസ് ഒക്കെ എത്ര വരുന്നുണ്ട്? വണ്ടിയുടെ പ്രൈസ് വരുമ്പോൾ 3-15 ഒക്കെ ആവും. 3-15 ഉണ്ട് അല്ലേ? മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാക്സിമം ഡിസ്കൗണ്ട് നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ ഈ ഒരു വ്യാഴാഴ്ച ഇവരുടെ ഒരു ഇനാഗുറേഷനും കാര്യങ്ങളും നടക്കും. അതിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ വൺ ഓഫറുകളാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ ബ്രോ? സർട്ടിഫൈഡ് വണ്ടിയാണ്. സർട്ടിഫൈഡ് വണ്ടി അല്ലേ? 6 മാസത്തെ വാറണ്ടി, 3 സർവീസും വരുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ ബ്രോ, ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തേ 2019 മോഡലാണ്. 2019 മോഡൽ അല്ലേ? എനിക്കൊന്ന് ഈ ഒരു മാരുതി സുസുക്കിയുടെ വണ്ടിക്കാണെന്ന് തോന്നുന്നു ഇത്രയും പിടിച്ചു പറയും അല്ലേ ബ്രോ? കാരണം ഇവിടെ ഏത് ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റി എന്ന് പറഞ്ഞാലും നമുക്ക് 1,000-1,500 രൂപ എടുത്ത് പണിയാണ് അല്ലേ ബ്രോ? അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ബ്രോ, ഇത് സർട്ടിഫൈഡ് വണ്ടിയാണ്. 2019 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ആല്ലേ? 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 35,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആൾട്ടോ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം വണ്ടിയാണ് ഈ ഒരു വണ്ടി. ഇത് ലാസ്റ്റ് നമ്മൾ എത്ര കൊടുക്കും? ഇത് ലാസ്റ്റ് ഒരു 3-35 ഒക്കെ ആവും. 3-35 രൂപയ്ക്ക് വണ്ടി നോക്കുന്നവർക്കായിട്ട് പറ്റിയ ബെറ്റർ ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റും. പിന്നെ 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. 1 വർഷത്തെ വാറണ്ടി ഉണ്ട് അല്ലേ? 3 സർവീസ്. നമ്മള് ലോണിന്റെ വ്യവസ്ഥ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഫിനാൻസും കാര്യങ്ങളും എല്ലാം ഇവരുടെ ഈ ട്രൂ വാല്യൂന്റെ തന്നെ ഇവരുടെ ഓഫീസ് ഉണ്ട്. ഇതിനകത്ത് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. ബ്രോ, ഈ വണ്ടിയുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞത്? ഇത് 2018 ആണ്. 2018 വണ്ടി. 18 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പാ. ഇത് വരുമ്പോഴത്തേക്ക് 28,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിട്ട്. എനിക്കൊന്ന് എല്ലാം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ എല്ലാം ലോ കിലോമീറ്റർ അല്ലേ? എല്ലാം 50,000 താഴെയുള്ള എല്ലാത്തിനും നമുക്ക് സർവീസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഉള്ളതാണ്. ഓക്കെ ബ്രോ, ലാസ്റ്റ് എത്ര നമ്മൾ കൊടുക്കും? ഒരു 3-15 ലാസ്റ്റ് കൊടുക്കാം. 3-15. ഓക്കെ, വാറണ്ടി ഉള്ളതാണ്. 6 മാസത്തെ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് എടുക്കാം അല്ലേ ബ്രോ? ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബ്രോ. ഈ ഒരു സെലീറോ എത്ര രൂപ ഇറക്കാൻ പറ്റും നമുക്ക്? നമുക്കൊരു 45 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഈ സെലറി ഇവിടുന്ന് ഇറക്കാൻ പറ്റും ബ്രോ. ഇത് എത്ര കിലോമീറ്റർ? ഇത് 50,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. 50,000 കിലോമീറ്റർ. ഓക്കെ, 2000 എത്ര മോഡല? 16 മോഡൽ. 2016 മോഡലാണ് ഇത് വരുന്നത്. 16 VXI അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 4-10 ആണ് ചോദ്യം. നമുക്കൊരു 4 രൂപ 3.95 ലാസ്റ്റ് ഇറക്കാം. 3.95. ഓഫർ എല്ലാം കഴിഞ്ഞ് നെഗോഷ്യബിൾ റേറ്റ് ആണ്. 3.95 ഈ ഒരു ബ്രോ പറഞ്ഞത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ ബ്രോ എന്തെങ്കിലും കുറയ്ക്കുമോ? നല്ല രീതിയിൽ കുറയ്ക്കും അല്ലേ? നെഗോഷ്യബിൾ റേറ്റ് ആണ് പറഞ്ഞത്. അതുകൂടാതെ ഇവർ 5,000 രൂപയുടെ ഓഫറും ഇല്ലേ ബ്രോ? നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ വ്യാഴാഴ്ച ആ ഡേറ്റുകളിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപയുടെ ആക്സസറീസ് തികച്ചും സൗജന്യമാണ്. ഈ ഒരു ട്രൂ വാല്യൂ പന്തളത്തുള്ളത്. അപ്പൊ ബ്രോ, അടുത്ത ഏതാ നമ്മുടെ കയ്യിൽ? നമ്മുടെ ഈക്കോ. ഈക്കോ, ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ബ്രോ? 2019 മോഡലാണ്. 2019 മോഡല്. ഓക്കെ, 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 30,000 അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ബ്രോ? ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് 4.5 കാലാണ് എന്റെ ചോദ്യം വരുന്നത്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്തു? നെഗോഷ്യബിൾ 4.5 കാലാണ് ചോദിക്കുന്നത് അല്ലേ? സർട്ടിഫൈഡ് വണ്ടിയാണ്. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. ഓക്കെ ഓക്കെ. യൂസ്ഡ് കാർസ് നോക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പുതിയ കാറിന്റെ വിലയും അതൊക്കെ നോക്കിയിട്ടാണ് ഈ ആൾക്കാർ യൂസ്ഡ് കാർസിലേക്ക് വരുന്നത്. കാരണം അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ കാറിനെക്കാളും ബ്രോ കൂടുതലും പോകുന്ന യൂസ്ഡ് കാർസ് ആണ് തോന്നുന്നു. അതെന്തുകൊണ്ടാ ബ്രോ? 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വ്യത്യാസം വരുന്നുണ്ട്. അതെ, അതും വാറന്റി ഉള്ള എനിക്കൊന്നും വലിയ പഴക്കങ്ങൾ ഇല്ലാത്ത വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ട്രൂ വാല്യൂ വണ്ടികളാണെങ്കിൽ നമുക്ക് സർട്ടിഫൈഡ് വണ്ടികൾ വരുന്നുണ്ട്, സർവീസ് വരുന്നുണ്ട്. അതെ അതെ, പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് മറ്റുള്ള യൂസ്ഡ് ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിലും ആൾക്കാർക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് ട്രൂ വാല്യൂന്ന് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനും പറ്റുന്നുണ്ട് അല്ലേ ബ്രോ? 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കാർ വേണോ? 40,000 രൂപയ്ക്കാണ് ഈ ഒരു വണ്ടി ഇവിടെ കൊടുക്കാൻ ഇട്ടേക്കുന്നത്. അപ്പൊ ഈ ഒരു വണ്ടിക്ക് 40,000, ഇതിന് 65,000. ബ്രോ, ഇത് എത്ര മോഡലാ? ഇത് 2005 മോഡൽ. 2005 മോഡൽ 800 നമ്മൾ കൊടുക്കുന്നത് വെറും 65,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ ഇത് എത്ര മോഡലാ മച്ചാനെ? 2000 മോഡൽ. 2000 മോഡൽ 800 നിങ്ങൾക്ക് കിട്ടുന്നത് 40,000 രൂപയ്ക്ക്. ഇതുപോലെ വില കുറഞ്ഞ സാധാരണക്കാർക്ക് വണ്ടികളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്തളത്തുള്ള ട്രൂ വാല്യൂവിന്റെ ഷോറൂമിലാണുള്ളത്. ഇതുപോലെ 40,000 രൂപ ഒട്ട് കാറുകളുടെ കളക്ഷൻ ഇവിടെ തുടങ്ങുകയാണ്. പല റേഞ്ചിൽ ഞാൻ കാണിച്ചു തരാം. പല റേറ്റിലെ പല കാറുകളുടെ കളക്ഷനാണ് ഇവര് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും കാറുകൾ. കാരണം 40,000, 60,000 അങ്ങനെ തുടങ്ങി പല പല 1 ലക്ഷം രൂപയുടെ കാറുകൾ എല്ലാ ബ്രോ എല്ലാ റേറ്റിലുള്ള കാറുകളാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അമ്മച്ചമാരെ, അതുപോലെ ഒരു കിളിക്കുഞ്ഞു വണ്ടിയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ 90,000 രൂപയുണ്ടോ? വെറും 90,000 രൂപയ്ക്ക് ഈ വണ്ടി നമ്മൾ കൊടുക്കും. സെന്ന്, വെറും 90,000 രൂപ തന്നു കഴിഞ്ഞാൽ 90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ഇതാണ്ട്. വണ്ടിയുടെ സൈഡും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചുതരാം. നീറ്റ് വണ്ടി ബ്രോ. എന്ന് പറയുന്നുണ്ട് പേപ്പറോ? ഇത് 2027 വരെ പേപ്പർ. 2027 വരെ
പേപ്പറും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു നീറ്റ് വണ്ടിയാണ്. അപ്പോൾ പഠിക്കാനും കാര്യങ്ങൾക്കും വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ ഒരു 90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്ന സെന്നെ. അതുകൂടാതെ ഒത്തിരി വണ്ടികളുടെ കളക്ഷനുമായിട്ടാണ് നമ്മൾ മച്ചമാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം പോപ്പുലറിൻ്റെ തന്നെ ട്രൂ വാല്യൂയിലേക്കാണ് വന്നത്. പോപ്പുലറിനെ പറ്റി നമുക്കറിയാം, നമ്മൾ ഫ്രഷ് വണ്ടികൾ ഇറക്കി വിടുന്ന ഒരു ടീമാണ് ഈ ഒരു പോപ്പുലർ മാരുതി എന്ന് പറഞ്ഞ്. അപ്പോൾ അവരുടെ കയ്യിൽ വരുന്ന എക്സ്ചേഞ്ച് വണ്ടികളാണ് ഈ ഒരു ട്രൂ വാല്യൂ കൂടെ ഇവർ വിടുന്നത്. അതുകൊണ്ട് ഈ ഒരു വണ്ടികളൊക്കെ കാണുമ്പോൾ കിളിക്കുഞ്ഞു വണ്ടി, നീറ്റ് വണ്ടിയാണ്. 2010 VXI വണ്ടിയാണ്. 2.35 ഈ ഒരു വണ്ടി ഇറക്കാം. വണ്ടി എടുത്ത കണ്ടീഷനിൽ കിടക്കുവാണ്. എടുത്ത കണ്ടീഷനിലാണ് ഇവിടെ ഈ ഒരു വണ്ടികൾ കിടക്കുന്നത്. പിന്നെ ഏറ്റവും ഇവരുടെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ വണ്ടിയിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഈ ഒരു വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു വണ്ടി എടുക്കാനാണ്. ഇവർ നേരെ ഈ വണ്ടി ഇവരുടെ ഹെഡ് ഓഫീസായ കോട്ടയത്തേക്ക് വിട്ടിട്ട് ഇതിൻ്റെ സ്ക്രാച്ച് കാര്യങ്ങൾ ഓയിൽ എല്ലാം മാറ്റി നല്ല ടച്ച് ചെയ്യാനുള്ള പെയിന്റൊക്കെ ടച്ച് ചെയ്ത് പുതുപുത്തനാക്കി മാത്രമേ ഇവർ വണ്ടി തരൂ, അല്ലേ ബ്രോ? അപ്പൊ ആ ഒരു ഗുണവും ആ ഒരു അഡ്വാൻറ്റേജും ഇവർ കൊണ്ടുവന്ന് ഞാൻ എടുത്തു പറയാൻ പറ്റും. അപ്പൊ ഇവർ പറഞ്ഞു ബ്രോ ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ വീഡിയോയിൽ എന്താ, നമുക്ക് വീഡിയോയിലും അത് നിങ്ങളോട് പറയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. ഇവിടെ ഇവർ കുറച്ച് വണ്ടികൾ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. വ്യാഴാഴ്ച ഇവരുടെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് ഇനി ഒരു 19 വണ്ടികൾ വരുന്നുണ്ട്. അതുകൂടാതെ ഇവരുടെ കോട്ടയത്താണ് ഇവരുടെ മെയിൻ, അല്ലേ ബ്രോ? കോട്ടയത്താണ് ഇവരുടെ മെയിൻ ഹെഡ് ഓഫീസ്. അവിടെ എങ്ങനെ പോലും ഒരു 10-300 വണ്ടിയുണ്ട് അല്ലേ? 10-300 പ്ലസ് വണ്ടികളാണ് കോട്ടയത്തുള്ള. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഡീറ്റെയിൽ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കാണിക്കും. നിങ്ങൾക്ക് വേണേൽ കോട്ടയത്ത് പോയി നോക്കണമെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ കോട്ടയത്ത് കൊണ്ടുപോയി ഇവരുടെ കാര്യങ്ങൾ അത്രയും 300-350 പ്ലസ് വണ്ടികൾ കാണിക്കും. ഓട്ടോമാറ്റിക് ഓൾട്ടോ K10 ആണ് കിടക്കുന്നത്. 2019 മോഡലാണ്. 14,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 14,000 അല്ലേ? 14,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വാറന്റി, ഒരു വർഷത്തെ വാറന്റി വരുന്നുണ്ട്. ഓക്കെ. എനിക്കൊന്ന് ഇവിടെ നമ്മൾ കൂടുതലും കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ്. ഇവിടെ ഈ ഗ്യാരേജ് അതാണോ ബ്രോ പോകുന്നത്? കൂടുതലും നമുക്ക് റേറ്റ് കുറഞ്ഞ വണ്ടികളാണ് കൂടുതൽ, അതായത് വാറന്റി ഉള്ള റേറ്റ് കുറഞ്ഞ വണ്ടികളാണ് കൂടുതൽ പോകുന്നത്. കാരണം ആൾക്കാർക്കും അതാണ് വേണ്ട, അഫോർഡബിൾ പ്രൈസ് ഈ വണ്ടികൾക്ക് ഫോർ വീലർ സ്വന്തമാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയാണ് വേണ്ടത്, അല്ലേ ബ്രോ? അപ്പൊ ഇതുപോലത്തെ ഒത്തിരി കളക്ഷൻ ഇനി എനിക്കൊന്ന് വ്യാഴാഴ്ച ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ 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 മച്ചാൻ. ഇപ്പം ഇത്രയും ഇവിടെ കിടക്കുന്ന ഈ വണ്ടികളുടെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. പന്തളം കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ട്രൂ വാല്യൂവിൻ്റെ ഷോറൂമിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കളക്ഷനാണ് ഈ ഒരു ട്രൂ വാല്യൂവിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ മച്ചാൻ ഇവിടെ എനിക്കൊന്ന് 19 വണ്ടികളെ ഉള്ളൂ. ഇവരുടെ ഏറ്റവും കൂടുതൽ വണ്ടികളുള്ള ഇവരുടെ ഹെഡ് ഓഫീസായ കോട്ടയത്താണുള്ളത്. കോട്ടയത്ത് ഒരു 300-350 പ്ലസ് വണ്ടികളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലം വീഡിയോയുമായി വരുന്നേരം വരെ ഗുഡ് ബൈ.